ഞാൻ അടിച്ചില്ല കളിയാ, ഞാൻ ലാസ്റ്റ് അടിക്കാന്ന് പറഞ്ഞിരിക്കാം. അതാകുമ്പോ രണ്ടു പേക്ക് കൂടുതൽ അടിക്കാം. അസീസിന്റെ ഏക്കാത്ത കോമഡി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ആ പ്രോപ്പർട്ടി ഇങ്ങ് വിട്ടതാ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ വിരിച്ചോട്ടം പറയട്ടെ. നീ പറയാ തോറ്റ ടീം പറയണ കേസ് പറയിരിക്കുന്ന ആളുകളാണ്. ഈ സമയത്ത് തന്നെ അടി പേടിച്ച് റിലേ പോയോ അതിന്റെ. സപ്തമശ്രീ തസ്കരാഹ. ഇതിന് നിനക്ക് വേറെ കിട്ടും. ഞാൻ ശ്രീനിവാസന്റെ നായികയായിട്ട് അഭിനയിച്ചോണ്ട് വന്നിട്ട് ആയിട്ട് വന്നിക്ക. ആ വന്ന് കാലെടുത്ത് വെച്ചപ്പ മുതൽ കിട്ടി. മറ്റേ ഈ തെങ്ങ് എത്താൻ നേരത്തെ ഇങ്ങനെ ഇങ്ങനെ എല്ലു വെച്ച് മുട്ടൂലേ, അതുപോലെ മുട്ടിക്കൊണ്ടിരിക്കുക. ക്ലച്ച് പിടിച്ച പോവാന്ന് തോന്നുന്നു. ക്ലച്ച് പിടിച്ച വഴിക്ക് ഞാൻ ഇവിടെ നിന്ന് എന്താ സംഭവിക്കണത് നോക്കാൻ തിരിച്ചു കേറിയതാ. ഒരാഴ്ച നോക്കി ഞാനില്ലാതെ ഈ ഫ്ലോറിൽ എന്ത് സംഭവിക്കുന്നു, ഞാനില്ലാതെ ആ വിടവ് ആര് നികത്തുന്നു. ഞാൻ പുറത്തു വെച്ച് നോക്കിയപ്പോ ഇവിടെ ഒരു കുഴപ്പമില്ല, പിന്നെ ആരും അന്വേഷിച്ചില്ല. പെൻഡിങ് ഇല്ലേ, അത് തീർക്കാനുള്ള ഒരു അവസരം എനിക്ക് ദൈവം തന്നു. പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടല്ലേ സ്ത്രീ തക്കരയോ. ഞാൻ ഇന്ന് എ സി പോയിരിക്കുന്നു, കാറ്റ് കൊണ്ട് പോയി. ചക്കര കൂടുതലാണ് അവ കൊടുത്തത്, കള്ളവാറ്റിന്റെ പരിപാടിയുള്ളതാ. കഞ്ഞി വന്നു, കഞ്ഞി എടുത്ത് വെച്ചേക്കാ, അത് കുടിച്ചു കിടക്ക. എനിക്ക് നേരം എടുക്കുമ്പോ ക്ഷീണം വരും. ടീമ എയർ പിടിച്ചാ മതി, വേദന എടുക്കൂല. എയർ പിടിക്കണ്ട, തല്ലുമ്പോ പുറത്തേക്ക് പോരും. പേരെ കൊണ്ട് അടിമാല് പറഞ്ഞിട്ടല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞേ, ഞാൻ തെറ്റാ, ഞാൻ മുതലാളി എടുത്തില്ലേ. ഒന്ന് പറഞ്ഞു നോക്കിയേട്ടാ, വേണ്ടെന്നേടാ. ഇത്രയും പേരെ കൊണ്ട് പറഞ്ഞു സപ്തമശ്രീ തസ്കര. എഴുപത്തഞ്ച് വയസ്സ് എത്രയാ താഴെ പോയത്തിനടി പോയേട്ടാ. അടി കപ്പാരെ കൂട്ടം. ഒരാഴ്ച ലീവ് എടുത്തിട്ട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് വന്നാലേ അടിക്കാൻ പറഞ്ഞോ ചേട്ടാ. ഇന്നോടാരാ പടത്തിൽ അഭിനയിച്ചിട്ട് വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞു പടത്തിൽ അഭിനയിച്ചോണ്ടാ കൂടുതൽ വേദനിച്ച. ഞാൻ തുപ്പല തേച്ചിട്ട് വേണേ തൂത്തു തരാം. അതിന്റെ നാറ്റം പോയി ഞാൻ ഒരു മാസം കുളിക്കേണ്ടി വരും. വേദനേക്കാളും വലുതല്ലോ നാറ്റം. സസ്മരക്കൈ സസ്ക്രാഹ.